അഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് കൊച്ചിയിൽ ഇന്ന് കൊടിയേറുകയാണ്. ഐ എഫ് എഫ് കെ എറണാകുളത്തിലേക്ക് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ഇന്ന് മുതൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മേള കൊച്ചിയിലേക്ക് എത്തുമ്പോൾ അതേ സിനിമകൾ തന്നെയാണ്, തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ച അതേ സിനിമകൾ തന്നെയാണ് ഇവിടെയും പ്രദർശിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തെ പോലെ തന്നെ 6 തിയേറ്ററുകളിലാണ് ഇവിടെയും മേള നടക്കുന്നത്. അതേ ചിത്രങ്ങൾ അതേ ആവേശത്തോടുകൂടി തന്നെ ഇവിടുത്തെ പ്രതിനിധികളും ഏറ്റെടുക്കുമെന്നുള്ളത് ആദ്യത്തെ ദിവസത്തെ തിയേറ്ററിലെ പ്രതിനിധികളുടെ ഒരു ആവേശം കാണുമ്പോൾ തന്നെ നമുക്ക് ബോധ്യമാകുന്നുണ്ട്. തിരുവനന്തപുരത്ത് 2500 ഡെലിഗേറ്റ്സാണ് ഉണ്ടായിരുന്നത്. കൊച്ചിയിലും 2500 ഡെലിഗേറ്റ്സിനെ തന്നെയാണ് നമ്മൾ അവർക്കാണ് ഡെലിഗേറ്റ് പാസ് വിതരണം ചെയ്തത്. സത്യത്തിൽ കൊച്ചി നഗരം ആദരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു മേയറാണ് ഞാൻ. സത്യത്തിൽ ഒരു തിയേറ്ററിനും നമ്മുടെ കൊച്ചിയിലെ സിനിമാ പ്രേമികളെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ എല്ലാം മുമ്പിൽ നിൽക്കുന്ന സിനിമാ പ്രേമികളുടെ ഈ വലിയ നിര എന്ന് പറയുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് പകരം ഏറെക്കുറെ അതാത് പ്രദേശത്ത് അവർക്ക് ഈ മേളയിൽ പങ്കെടുക്കാനും ആസ്വദിക്കാനും സാധിക്കും എന്നുള്ളത് ഏറ്റവും നല്ല ഒരു കാര്യമായി കാണുന്നതിന് പകരം ഈ കൊച്ചി മേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ. I think it's very important for the IFFK to remember two very important filmmakers who were very close to our heart, who both died from COVID last year. One was Mr. Kimki Duk and the other Fernando Solanas, who died who was here last year with us. We remember them with great sorrow because there was so much left in them to do.